നമസ്കാരം ലക്ഷക്കണക്കിന് ഭരണാധികാരികൾ ജനിച്ച് മരിച്ചു പോകുന്ന ലോകത്ത് ചുരുക്കം ചിലർക്ക് മാത്രം കൈവരുന്ന ചരിത്രപരമായ ദൗത്യമാണ് ഇന്ന് ലോകത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വരെയുള്ള ഓരോരുത്തർക്കും ഓരോ ഭരണാധികാരിക്കും അമേരിക്കൻ പ്രസിഡന്റിനും ചൈനീസ് പ്രസിഡന്റിനും ബ്രിട്ടണിലെ പ്രധാനമന്ത്രിക്കും ഗൾഫ് രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർക്കും ഒക്കെ ഇതേ ദൗത്യമാണ് അതായത് നൂറ്റാണ്ടിൽ ഒന്നെന്നോ അല്ലെങ്കിൽ പത്ത് നൂറ്റാണ്ടുകൾ കൂടുമ്പോൾ ഒന്നെന്നോ ലക്ഷക്കണക്കിന് ഭരണാധികാരികൾ ജനിക്കുമ്പോൾ അവരിൽ ഒരാൾക്കെന്നോ ഒക്കെ പറയാവുന്ന രീതിയിൽ അപൂർവമായി മാത്രം വന്നു ചേരുന്ന ഒരു ദൗത്യമാണ് ഇതൊരു ചെറിയ ദൗത്യമല്ല ഭൂമിയെ നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം ഒപ്പം തങ്ങൾ ഭരിക്കുന്ന നാടുകളിലെ ജനങ്ങളെ സുരക്ഷിതരാക്കുക അവരുടെ ജീവൻ സംരക്ഷിക്കുക അവരെ നിലനിർത്തുക തലമുറയെ നിലനിർത്തുക വലിയ ഉത്തരവാദിത്വമാണത് ഓരോ ഭരണാധികാരികളും അത് ഓരോ കാഴ്ചപ്പാടോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നത് അത്തരം സമയങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ പല കാലഘട്ടത്തിലും ഇത്തരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോമാ സാമ്രാജ്യത്തെ തച്ചുടച്ചതും ഇതുപോലൊരു രോഗമായിരുന്നു അപ്പോൾ വൈറസുകളും ബാക്ടീരിയകളും രോഗങ്ങളും മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും എന്തിനേറെ പറയുന്നു ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് അവിടെ ആ ചരിത്രത്തിൽ വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും കഥ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രപരമായ അത്തരം ദൗത്യങ്ങളിൽ വിജയിച്ചവരെക്കാൾ കൂടുതലും പരാജയപ്പെട്ടവര് തന്നെയാണ് റോമാ സാമ്രാജ്യം അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറുകളിലും എണ്ണൂറുകളിലും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമൂലം നിരവധി ജനങ്ങൾ മരണപ്പെടുകയോ ഏതെങ്കിലും അർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുകയോ ചെയ്യുന്നുമുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൈറസുകളും ബാക്ടീരിയകൾ കൊണ്ടുള്ള ആക്രമണങ്ങളും ഒന്നും ഒരു പുത്തരിയെ അല്ല പക്ഷെ അതൊക്കെ തന്നെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയോ താൽക്കാലികമായിട്ട് അവസാനിക്കുകയോ ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല കൊറോണ എന്ന് പറയുന്ന വൈറസ് ഓരോ ദിവസം കഴിയും തോറും പെരുകയാണ് മരിക്കുന്ന ആളുകളുടെ എണ്ണവും രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും ശരവേഗത്തിലാണ് കുതിക്കുന്നത് ഇത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭൂമിയുടെ തന്നെ നാശത്തിൽ കലാശിക്കുന്ന ഒന്നാണ് ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ഭരണാധികാരികൾ തന്നെയാണ് ഭരണാധികാരികൾ വിചാരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു രോഗത്തെ തടയാൻ കഴിയൂ ചരിത്രപരമായ ദൗത്യത്തിനരികെ നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയും രണ്ടുപേരുടെ ചുമലിലും വലിയ ഭാരമാണ് ഇത് ആർക്കൊക്കെ താങ്ങി നിർത്താൻ കഴിയുമെന്നത് ചരിത്രം തെളിയിക്കേണ്ടതാണ് ഒന്നുറപ്പാണ് ഇവർ രണ്ടുപേരും ജയിച്ചേ മതിയാകൂ രണ്ടുപേരും ജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് മലയാളികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ജയിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടാൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ നിലനിർത്താനാണ് നമ്മുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാണ് മലയാളിയായതുകൊണ്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സഖാവ് പിണറായി വിജയന്റെ പേര് എടുത്തു പറഞ്ഞത് ഇതുപോലെ ഓരോ സ്റ്റേറ്റിലും ഓരോ മുഖ്യമന്ത്രിമാരും ശ്രമിക്കുന്നത് അവരുടെ കീഴിലുള്ള മന്ത്രിമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ശ്രമിക്കുന്നത് ആ സംസ്ഥാനങ്ങളെ രക്ഷിച്ചെടുക്കാനാണ് അവിടെയുള്ള ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാണ് ഇക്കാര്യത്തിൽ കേരളം ഒരു മാതൃക കൂടിയാണ് ഇന്ത്യക്കു മാത്രമല്ല ലോകത്തിനും നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകരും മന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രിമാരും സംസ്ഥാന നേതാവികളും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കൊറോണ വൈറസിനെതിരെ ചരിത്രപരമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് ജയിക്കാനായി പ്രാർത്ഥിക്കാം ഒപ്പം നിൽക്കാം അതാണ് നമുക്കിപ്പോൾ കഴിയുക ഇവർ രണ്ടുപേരും ജയിച്ചേ മതിയാവൂ ജയിക്കേണ്ടത് നമ്മൾ ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ രാഷ്ട്രീയമില്ല മതമില്ല വർഗീയതയില്ല ജാതിയില്ല ഒന്നുമില്ല പൊതുവായ ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഓരോരുത്തരും ഗുഡ് ബൈ